നിന്റെ ആഗ്രഹം പോലെ നടക്കണമെന്ന ഞാൻ ആശിക്കുന്നത്. നമുക്കൊരു ആൺകുഞ്ഞു മതി. ആണായാലും പെണ്ണായാലും ആയിരാരോഗ്യത്തോടെ കിട്ടണമെന്നേ എനിക്കുള്ളൂ. അച്ഛമ്മയുടെ ഉറച്ച വിശ്വാസം പെൺകുഞ്ഞാണെന്നല്ലേ. അച്ഛമ്മയെ നിരാശപ്പെടുത്താതെ ഈ കുടുംബത്തിൽ ഒരു പെൺകുട്ടിയെ തന്നെ ഈശ്വരൻ തരട്ടെ. ആണാണെങ്കിൽ നീ ഹാപ്പി, പെണ്ണാണെങ്കിൽ അച്ഛമ്മേ. പക്ഷേ ഞാൻ ഹാപ്പി ആവണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കണം. അതിനൊരു ചാൻസും ഞാൻ കാണുന്നില്ല. പക്ഷേ ഞാൻ കാണുന്നുണ്ട്. എങ്ങനെ? നിന്റെ വയറ്റിലുള്ളത് ട്വിൻസ് ആണെങ്കിലോ? അച്ഛമ്മയുടെ ആഗ്രഹം പോലെ ഒരു കൊച്ചു സുന്ദരിക്കുട്ടിയും നിന്റെ ആഗ്രഹം പോലെ ഒരു സുന്ദരകുട്ടനും. അപ്പല്ലേ പിന്നെ ഓക്കെ. ഒന്നിനെ തന്നെ പെറ്റു വളർത്താനുള്ള പാട് എനിക്കറിയാം. പാടൊക്കെ എനിക്കും അറിയാം. എന്നാലും ഇരട്ട കുട്ടികൾ ഇങ്ങനെ ഓടിക്കളിച്ച് നടക്കുന്നത് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരെണ്ണം ഇങ്ങനെ പറഞ്ഞ് കരയാൻ തുടങ്ങുമ്പോ തന്നെ അടുത്തതിനും സങ്കടം വരും. ഒന്നിന് നീ എടുക്കുമ്പോ അടുത്തതിന് പരിപ്പോ. ഞാൻ എടുത്താ വല്ലതും കരച്ചില് നിർത്തുവോ? എവിടെന്ന് അച്ഛമ്മക്ക് ഇരിക്കാൻ പോലും നേരം കാണില്ല. എന്നാലും ഒരേ പോലത്തെ ഉടുപ്പൊക്കെ ഇട്ട് സുന്ദരനും സുന്ദരിയും കുണിങ്ങിച്ചിരിക്കുന്ന കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഈശ്വര ഭഗവാനെ, എന്നെ ഇരട്ട കുട്ടികളുടെ അച്ഛനാക്കി അനുഗ്രഹിക്കണേ. ഒന്ന് മിണ്ടാതിരിക്കുക എന്റെ കണ്ണേട്ടാ, ഓർക്കുമ്പോ തന്നെ എനിക്ക് പേടിയാവുക. എന്ന് ചിരിച്ചാ മതിയല്ലോ. രണ്ടിനെയും കൂടി 10 മാസം വയറ്റിൽ ചുമന്നോണ്ട് നടക്കേണ്ടതേ ഈ ഞാന്. ഒന്ന് മതി, ആണായാലും പെണ്ണായാലും തലയിലും താഴത്തും വെക്കാതെ ഞാൻ വളർത്തിക്കൊള്ളാം. അങ്ങനെ പറയല്ലേ, ഞാൻ പ്രാർത്ഥിച്ചു പോയില്ലേ? ആ പ്രാർത്ഥന എങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്ക്. എന്നിട്ട് ഇനി എന്നോട് മിണ്ടിയാ മതി. നിന്റെ പിണക്കം മാറ്റാൻ ഞാനൊരു സൂത്രം പറയട്ടെ. ഇരട്ട കുട്ടി, ഒരു ഇരട്ട കുട്ടികളുടെ അച്ഛൻ വന്നേക്കും. ഒരുക്ക ഇതുവരെ തീർന്നില്ലേ? മാറി നിക്ക് സിദ്ധു കേട്ടാ. സിദ്ധു, എന്താ ചമ്മേ? പറ്റില്ല എന്ന് പറയരുത്. നിന്റെ ഒരു സഹായം ഈശ്വര മഠത്തിന് കൂടിയേ തീരൂ. എന്ത് സഹായോ? നമ്മുടെ കുഞ്ഞു കൊണ്ടുവന്ന ഭാഗ്യം പോലെ ഒരു പഴയ കിട്ടാക്കടം ഈശ്വര മഠത്തിന് തിരിച്ചു കിട്ടി. ഞാൻ അറിഞ്ഞു, വല്ലാർപാടത്തെ ഭൂമി ഏറ്റെടുത്ത കേസ് ഒത്തുതീർപ്പായെന്ന് ശിവ എന്നോട് പറഞ്ഞു. ആ എമൗണ്ട് ബുദ്ധിപരമായി ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ ജീവിയോടും പറഞ്ഞു. ബുദ്ധിപരമായിട്ട് നിക്ഷേപിക്കണമെങ്കിൽ നീയോ കാവ്യോ മുന്നിട്ടിറങ്ങണം. ഇപ്പോഴത്തെ അവസ്ഥയെ കാവ്യമോളെ ഞാൻ എന്തായാലും ഒന്നിനും അയക്കില്ല. അല്ല, നീയോ അത് ആഗ്രഹിക്കില്ലെന്ന് എനിക്കറിയാം. എന്റെ കാര്യം വിട്ടേക്ക്, എനിക്കിതുവരെ ഒരു തീരുമാനത്തിലെത്താൻ പറ്റിയിട്ടില്ല. തീരുമാനം എടുക്കുന്നൊക്കെ നിന്റെ കാര്യം, പക്ഷേ നിനക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഈശ്വര മഠത്തിന്റെ മുന്നിലുണ്ട്. ശർമ്മ അസോസിയേറ്റ്സുമായി കരാറുണ്ടാക്കിയതും 50 ലക്ഷം രൂപ പണമായിട്ട് വാങ്ങിയതും നീയാ. ആഴ്ചയിൽ 2 ലക്ഷം രൂപ വീതം കുറെ പണം ഇതുവരെ കൊടുത്തു കഴിഞ്ഞു. അതെ, അങ്ങനെയായിരുന്നല്ലോ കരാർ. ആ കരാർ റദ്ദാക്കണം. പണം നമുക്ക് ഒരുമിച്ച് കൊടുത്തു തീർക്കാം. നീ സംസാരിച്ച അവര് സമ്മതിക്കും. അങ്ങനൊന്നുമില്ല അച്ഛമ്മേ, ഇനി ശിവ സംസാരിച്ചാലും മതി. നീ ഉണ്ടാക്കി വെച്ച കടം നീ തന്നെ തീർക്കണമെന്നുള്ളത് എന്റെ ആവശ്യമാ. എന്തിനാ അച്ഛമ്മേ അങ്ങനൊരു വാശി? വാശിയല്ല മോളെ, നീ ഒന്ന് ആലോചിച്ചു നോക്ക്. ആ പണത്തിന്റെ പേരിലല്ലേ നമുക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്? സിദ്ധുവിനെ ഞങ്ങൾ അവിശ്വസിച്ചെന്ന് വരെ ഇന്നലെ ശിവാനിയും പറഞ്ഞു വരുത്തി. ചിലരൊക്കെ ആ നോട സത്യമാണെന്ന് കരുതുകയും ചെയ്തു. ഇപ്പോഴാ കടം തീർക്കാൻ ഞാൻ നിന്നെ ഏൽപ്പിക്കുക. അതൊരു തുറന്നു പറച്ചില്ല. എന്റെ സിദ്ധുവിനെ ഒരിക്കലും അവിശ്വസിക്കില്ലെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഞാൻ. നീ ഓഫീസിൽ പോകണം.
ശിവയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ശർമ്മയെ കാണണം. അത് നിന്റെ കടമയല്ലേ? അത് പിന്നെ ഓഫീസിൽ പോവാന്ന് വെച്ചാ സിദ്ധുവേട്ടൻ പോണം. അച്ഛമ്മ പറഞ്ഞതുപോലെ അത് നമ്മുടെ ഉത്തരവാദിത്വം. ഇതിലൂടെ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് നമ്മൾ തെളിയിക്കാം. അച്ഛമ്മ സിദ്ധുവേട്ടനെ വിശ്വസിക്കുന്നു എന്ന് ഓഫീസിലും പുറത്തുള്ളവരൊക്കെ അറിയട്ടെ. നമുക്കതൊരു അഭിമാനമാണ്. സിദ്ധുവേട്ടനെ ഞാൻ പറഞ്ഞുവിട അച്ഛന. നിർബന്ധിക്കണ്ട മോളെ, അവൻ ഇതിന് തയ്യാറാകുന്നില്ലെങ്കിൽ ഈ കട എങ്ങനെ തന്നെ കിടക്കട്ടെ. വേറെ ആരും ശർമ്മയുടെ ഓഫീസിലേക്ക് പോവില്ല. ഞാൻ പോവാം അച്ഛമ്മേ, ഈ ഒരു തവണ മാത്രം ഞാൻ പോവാം. പക്ഷേ അതിന്റെ പേരിൽ ഞാൻ ഓഫീസിന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റെടുത്തു എന്ന് അച്ഛമ്മ കരുതരുത്. ശരി. മോളെ, ശർമ്മയുടെ പണം കൊണ്ടുപോയി കൊടുക്കാമെന്ന് സിദ്ധു സമ്മതിച്ചു. എനിക്കറിയായിരുന്നു അച്ഛമ്മ, അതുകൊണ്ടല്ലേ രാവിലെ തന്നെ ശിവയോട് ഞാൻ പണം എടുത്ത് ഓഫീസിൽ വെക്കാൻ പറഞ്ഞത്. പക്ഷേ ഇത് മാത്രമേ ചെയ്യൂ എന്നും വേറെ ഒന്നിനെ നിർബന്ധിക്കരുതെന്നും അവൻ പറഞ്ഞു. ഓഫീസിൽ ചെന്ന് കയറാൻ അവൻ എന്തോ നാണക്കേടുള്ളതുപോലെയാണ് എനിക്ക് തോന്നിയത്. ആ കീർത്തിമോളും എന്നെ പിന്തുണച്ചുകൊണ്ടാണ് അവൻ പോകാൻ തീരുമാനിച്ചത്. അതുപോലെ ഇനിയുള്ള കാര്യങ്ങളും നടക്കും. കീർത്തി നമ്മളെ ഇനിയും സപ്പോർട്ട് ചെയ്യും അച്ഛമ്മ. രാവിലെ ഓഫീസിൽ പോയി പണം വാങ്ങി പോകുന്ന സിദ്ധാർത്ഥ് വീണ്ടും ഓഫീസിൽ തിരിച്ചെത്താനുള്ള പണി ശിവ ചെയ്തോളും. സിദ്ധാർത്ഥ് ചെല്ലുമ്പോ കാണുന്നത് ശിവ എന്തെങ്കിലും മണ്ടത്തരം ചെയ്യുന്നതായിരിക്കും. ചെറുതായി ശിവയൊന്ന് ശാസിച്ച് സിദ്ധാർത്ഥ് അത് കറക്റ്റ് ചെയ്തോളും. പിന്നെ ഓരോന്ന് പറഞ്ഞ് വൈകുന്നേരം വരെ ഓഫീസിൽ പിടിച്ചിരുത്തുന്ന കാര്യം ഏറ്റെന്നാ ശിവ പറഞ്ഞത്. അമ്പടി കള്ളി, അണിയറയിൽ നീ ഒരു നാടകം തന്നെ ആസൂത്രണം ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. പിന്നല്ലാതെ നേരായ മാർഗത്തിലൂടെ പറഞ്ഞ അനുസരിക്കാത്തവരെ നമ്മൾ എന്താ ചെയ്യുക? വളഞ്ഞിട്ട് അങ്ങോട്ട് പിടിക്കും, അത്ര തന്നെ. ഇതിനിടയില് ഒരു കാര്യം എനിക്ക് വല്ലാതെ മിസ്സായിട്ടുണ്ട്, അമ്മയുമായി കീർത്തിയും സിദ്ധാർത്ഥിനെ അടുപ്പിക്കുന്നത്. എത്രയും വേഗം അമ്മയുടെ പരിഭവം തീർത്തേ പറ്റൂ. അതാണോ ഇത്ര വലിയ കാര്യം? അവരവിടെ ചെന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം തീരില്ലേ? കൃഷ്ണൻകുട്ടി ആശാനും കല്ലുമോൾക്കും ഒക്കെ ഇവരെ സ്വീകരിക്കണോന്നറിയില്ലേ, പിന്നെന്താ? എന്നാലും അമ്മയ്ക്ക് ഹേർട്ട് ചെയ്യാത്ത വിധം ആ സന്ദർഭം കൈകാര്യം ചെയ്യണം. അത് നേരാ, എന്ത് ചെയ്യും മോളെ? കണ്ണേട്ടന്റെ ഡബിംഗ് തിരക്കുകളൊക്കെ ഒന്ന് തീരട്ടെ, ഞങ്ങൾ ഒരുമിച്ച് അവരെയും കൂട്ടി പോവാം. കണ്ണേട്ടനോട് അമ്മ എതിർപ്പൊന്നും പറയില്ലെന്ന് എന്റെ ഒരു വിശ്വാസം. എതിർത്താ തന്നെ ആ എതിർപ്പ് മറികടക്കാനുള്ള സൂത്രപ്പണിയൊക്കെ അവന് നല്ല വശമാ. എന്നെ മെരുക്കുന്നതിന്റെ നാലിലൊന്നും ശ്രമം വരില്ല സേതുവിന്. പറഞ്ഞ് നാവെടുത്തില്ല, അതിനു മുമ്പേ കണ്ണേട്ടന്റെ വിളി വന്നു. എടുക്ക് മോളെ, ഞാൻ മാറിത്തരണം. ഒന്ന് ചുമ്മാ തിരിക്ക അച്ഛമ്മ, ജോലിക്കിടയിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ കണ്ണേട്ടൻ വിളിക്കൂന്ന് അറിയില്ലേ. എന്താ കണ്ണേട്ട? ഞാൻ നിന്നെ കുറെ നേരമായി വിളിക്കുന്നു, റേഞ്ച് കിട്ടുന്നില്ലായിരുന്നു. ആണോ? ഇവിടെ റേഞ്ച് ഉണ്ടല്ലോ, പിന്നെന്തു പറ്റി? അതൊക്കെ പോട്ടെ, സിദ്ധു ശിവ അവിടെ ഉണ്ടോ? ശിവ രാവിലെ തന്നെ ഓഫീസിൽ പോയി. സിദ്ധാർത്ഥ് പോയോ അച്ഛമ്മ? എന്താ കാര്യം അവനോട് ചോദിക്കുമോളെ. കണ്ണേട്ടാ, അച്ഛമ്മ ചോദിച്ചത് ഞാൻ കേട്ടു. കാര്യമൊന്നും ഇപ്പൊ നീ അറിയണ്ട, ഞാൻ ശിബുവിനെ അങ്ങോട്ട് അയക്കാം. നീ അത്യാവശ്യമായി സ്റ്റുഡിയോ വരെ ഒന്ന് വരണം. ഇപ്പോഴോ?
ഹലോ ഹലോ എന്താ മോളെ? എന്താന്നറിയില്ല, ഉടനെ ഞാൻ സ്റ്റുഡിയോ വരെ ചെല്ലാൻ പറഞ്ഞു. ഷിബുവിനെ ഇങ്ങോട്ട് വിടാ വന്ന്. സാധാരണഗതിയിൽ അവൻ വന്ന് നിന്നെ വിളിക്കേണ്ടതാ. ഷിബുവിനെ വിടാമെന്ന് പറഞ്ഞപ്പോ എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും മോളെ. അതെ, പക്ഷെ എന്താന്ന് കണ്ണേട്ടൻ പറഞ്ഞില്ലല്ലോ. നീ അങ്ങോട്ട് വിളിച്ചു ചോദിക്കും മോളെ. കണ്ണേട്ടൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചമ്മ. എങ്ക നീ ഷിബുവിനെ വിളിച്ചു ചോദിക്ക. വേണ്ട, ഷിബു ഇപ്പൊ ഇങ്ങോട്ട് വരുമല്ലോ, നേരിട്ട് ചോദിക്കാം. ഞാൻ എന്തായാലും പോയി റെഡി ആവട്ടെ. എന്തിനാ ഷിബു അത്യാവശ്യമായിട്ട് കാവ്യമോളെ വിളിപ്പിച്ചത്? എനിക്കറിയില്ല, കാവ്യമേടത്തെ വിളിച്ചോണ്ട് വരാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ സൂക്ഷിച്ച് വണ്ടി ഓടിക്കണമെന്നും പറഞ്ഞു. കാര്യം എന്താണെന്ന് ഇവനും അറിയില്ല മോളെ. സാരമില്ല, ഞാൻ എന്തായാലും പോയിട്ട് വരാം. ഞാനും കൂടി വരണേ ചേച്ചി. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. അവിടെ ചെന്ന് വിവരം അറിഞ്ഞ ഉടനെ വിളിക്കണേ മോളെ. ശരി, ഞാൻ വിളിക്കാം. പറയാനുള്ള എടുത്തടിച്ച് പറഞ്ഞിട്ട് ഫോൺ ഓഫ് ചെയ്ത് വെക്കുന്ന കണ്ണന്റെ സ്ഥിരത ഏർപ്പാടാ. ബാക്കിയുള്ളൊരു തീ തിന്നുന്നൊന്നും അവന് പ്രശ്നമല്ല. അച്ഛൻ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ, കുഴപ്പമൊന്നും ആയിരിക്കില്ല. അത്യാവശ്യമാണെന്നാ കണ്ണൻ പറഞ്ഞത്. കാവ്യമോള് ഗർഭിണിയാണെന്ന് അവൻ അറിഞ്ഞൂടെ? എന്നിട്ടും വിളിച്ചു വരുത്തണമെങ്കിൽ തക്കതായ കാര്യം കാണില്ലേ മോളെ? ഓ, ഞാനിവിടെ കേറി പോയാ മതിയായിരുന്നു. അതെങ്ങനെയാ പോയ ബുദ്ധി ആന പിടിച്ചാ കിട്ടുമോ? സിനിമ ആവർത്തിച്ച് കാണുന്തോറും ബോബിച്ചായൻ ആത്മവിശ്വാസം കൂടുക. റിലീസിന് 1950 തിയേറ്റർ കൂടി കിട്ടിയാ നമ്മൾ കലക്കും. എന്താ കിട്ടാതിരിക്കാൻ? ഈ സിനിമ നമ്മുടെ എല്ലാം ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് ബോബിച്ചായൻ. ഇത്തിരി കാലം ഇരുന്നു പോയിട്ട് ഇറങ്ങുന്ന എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റ് ആകുന്ന ചരിത്രം. എന്തിനാ കണ്ണേട്ട വരാൻ പറഞ്ഞ? പറയാം, നീ വാ. നമസ്കാരം മോളെ. നമസ്കാരം. ഇത് നമ്മുടെ ഡയറക്ടർ സഞ്ജയ് ജോർജ്. സഞ്ജയ് എന്നോട് ഒരു ഐഡിയ പറഞ്ഞു, അതാ ഞാൻ നിന്നെ വിളിച്ചത്. എന്താ കണ്ണേട്ട? അടുത്ത പടത്തിൽ മിസസ് ജീവ അഭിനയിക്കുന്നതായി പബ്ലിസിറ്റി ഒക്കെ നിറഞ്ഞിരിക്കുകയാണല്ലോ. ആ സ്ഥിതിക്ക് ഈ സിനിമയുടെ പ്രൊമോഷൻ വീഡിയോ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചെയ്താൽ നന്നായിരിക്കുമെന്നാണ് അഭിപ്രായം.
സിനിമയുടെ ഫസ്റ്റ് പ്രൊമോഷൻ ആ വീഡിയോ ആയിരിക്കും. ഫിനിക്സ് ചാരത്തിൽ നിന്ന് പറന്നു വരാൻ തുടങ്ങുന്നു എന്ന് പ്രേക്ഷകരെ അറിയിക്കുന്ന ഒരു വീഡിയോ, അതാണ് ലക്ഷ്യം. സിനിമയുടെ ഫസ്റ്റ് പ്രൊമോഷൻ ആ വീഡിയോ ആയിരിക്കും. ഫിനിക്സ് ചാരത്തിൽ നിന്ന് പറന്നു വരാൻ തുടങ്ങുന്നു എന്ന് പ്രേക്ഷകരെ അറിയിക്കുന്ന ഒരു വീഡിയോ, അതാണ് ലക്ഷ്യം. ചന്ദ്രഹാസൻ സാറിന്റെ സിനിമയ്ക്ക് എഗ്രിമെന്റ് ഇട്ടത് കണ്ണേട്ടൻ മറന്നു. നമ്മൾ ഒരുമിച്ച് ആ സിനിമയുടെ പ്രൊമോഷനിൽ മാത്രമേ പങ്കെടുക്കാവൂ എന്ന് അതിൽ പറഞ്ഞിരുന്നതല്ലേ? അതിന് നീ ആ സിനിമയിൽ അഭിനയിക്കുന്നില്ലെന്ന് തീരുമാനിച്ചല്ലേ? പിന്നെന്താ പ്രശ്നം? ഞാൻ അഭിനയിക്കുന്നില്ലെന്ന കാര്യം അവരെ അറിയിച്ചിട്ടുമില്ല, എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്തിട്ടുമില്ല. ആ സ്ഥിതിക്ക് ആ കരാറിന് ലീഗൽ വാലിഡിറ്റി ഉണ്ട് കണ്ണേട്ടാ. നീ നിന്റെ കുറെ നിയമങ്ങളും എന്റെ കാവ്യയെ ഇട്ടുപോയ എഗ്രിമെന്റിലൊന്നും ഒരു കാര്യവുമില്ല. ഇപ്പൊ ഈ സിനിമ ഇറങ്ങി സൂപ്പർ ഹിറ്റായ പിന്നെ നമ്മൾ പറയുന്ന അനുസരിച്ച് എഗ്രിമെന്റ് മാറ്റി എഴുതാൻ കാത്തു നിൽക്കും ചന്ദ്രഹാസനും ടീമും. എന്നാലും കാര്യം കൃത്യമായിട്ട് അവരെ അറിയിച്ചിട്ട് ചെയ്യുന്നതാ കണ്ണേട്ടാ നല്ലത്. നീ ഒന്ന് വെറുതെ ഇരിക്ക. ഇപ്പൊ നമുക്ക് പ്രധാനം എന്റേതായ ഉടനെ റിലീസ് ചെയ്യാനിരിക്കുന്ന ഈ സിനിമ. ഡബ്ബിംഗ് പൂർത്തിയായപ്പോ എന്റേത് മാത്രമല്ല ഈ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാവരുടെ എക്സ്പെക്ടേഷൻസ് വല്ലാതെ കൂടിയിരിക്കുക. കൃത്യമായൊരു ലോഞ്ചിങ് കിട്ടിയ നമ്മൾ മാത്രമല്ല ബോബി ചായനും ഒരുപാട് പ്രതീക്ഷയോടെ ഈ സിനിമയ്ക്കായി ജീവിതം മാറ്റിവെച്ച ഡയറക്ടറും ഒക്കെ രക്ഷപ്പെടും. പക്ഷേ ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്ത ഓഡിയൻസ് സിനിമയ്ക്ക് കയറൂ? നമ്മൾ എല്ലാ വഴിക്കും പ്രൊമോഷൻ നൽകുന്നു. അണ്ണാറ കണ്ണനും തന്നാലായതെന്ന് പറഞ്ഞതുപോലെ നിന്റെ വക ഒരു പ്രോത്സാഹനം, അത്രയും കരുതിയാ മതി. ഞാൻ എന്താ പറയേണ്ടതെന്ന് അവർ പറഞ്ഞുതരൂ? ഇല്ല, നിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ എന്ത് തോന്നുന്നോ അത് പറഞ്ഞാ മതിയെന്ന ഡയറക്ടറുടെ അഭിപ്രായം. എങ്കിലേ പ്രൊമോഷൻ നാച്ചുറൽ ആവും. ഞാൻ ശ്രമിക്കാം കണ്ണേട്ട. എങ്കിൽ വാ. അയ്യോ, കണ്ണേട്ടൻ എന്തിനായിരിക്കും എന്നെ വിളിച്ചതെന്ന് ഓർത്ത് അച്ഛമ്മ പരിഭ്രമിച്ചിരിക്ക. വിവരം അറിഞ്ഞുടനെ വിളിക്കണോന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞതാ. അച്ഛമ്മ ഞാൻ വിളിച്ചോളാം. കണ്ണേട്ടന്റെ പുതിയ സിനിമ ഫീനിക്സ് ഉടൻ റിലീസ് ആവുകയാണ്. കുടുംബ പ്രേക്ഷകർക്ക് ആസ്വാദ്യകരമാവുന്ന ദൃശ്യവിരുന്ന് തന്നെയായിരിക്കും ഈ സിനിമ. നിങ്ങളെ എല്ലാവരെയും ഈ സിനിമ കാണാൻ ക്ഷണിക്കുകയാണ് ഞാനും കണ്ണേട്ടനും. പിന്നെ ഞങ്ങളുടെ നല്ല എക്സ്പ്രഷൻ അല്ലേ? കുഞ്ഞിന്റെ കാര്യം പറയാൻ പാടുണ്ടോ? കുഞ്ഞിന്റെ കാര്യം പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, നമുക്കൊരു ജൂനിയർ വരുന്ന കാര്യം എല്ലാരും അറിയട്ടെ. ശരി, റെഡി? ആക്ഷൻ. നിങ്ങളെ എല്ലാവരെയും ഈ സിനിമ കാണാൻ ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഞാനും കണ്ണേട്ടനും. പിന്നെ ഞങ്ങളുടെ അല്ലല്ല നിങ്ങളുടെ ജൂനിയർ ജീവി. ഓക്കെ, കലയ്ക്ക് മോളെ ജൂനിയർ ജീവ കൊണ്ടുവരുന്ന ഭാഗ്യം ഈ സിനിമയെ തുണയ്ക്കും. ഇടയ്ക്ക് ഞാനത് ചമ്മയായിരുന്നു, അത് ഒഴിവാക്കുമല്ലോ അല്ലേ? അതെന്തായാലും നോക്കാം. സിനിമയുടെ മിക്സിംഗ് നടക്കുന്നുണ്ട്, നിനക്ക് കാണാൻ ആഗ്രഹമുണ്ട്. പിന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് എഡിറ്റിംഗ് പരിപാടികളൊക്കെ തുടങ്ങാം. ഓക്കെ, തുടങ്ങാം. എന്നാ പിന്നെ ഞാൻ സ്റ്റുഡിയോയിലോട്ട് ചെല്ലട്ടെ. ഏ, ഓക്കെ, സാർ അങ്ങോട്ട് വരുമല്ലോ. പോ. എന്റെ മോളെ, നിന്റെ വീഡിയോ ഷൂട്ട് ചെയ്യാനാണ് വിളിച്ചതെന്ന് കണ്ണം വിളിച്ചു പറയുന്നവരെ, ഓ, എന്റെ മനസ്സിൽ എന്തൊക്കെ ആദിയായിരുന്നെന്നറിയോ? സില്ലി ഗേൾ, ഇങ്ങനെ ടെൻഷൻ അടിക്കരുതെന്ന് ഞാൻ എത്ര പ്രാവശ്യം അച്ഛമ്മയോട് പറഞ്ഞു. ഈ പെൺകുട്ടി കേട്ടില്ല കേട്ടോ ബാവീച്ചി. വെറുതെ ഇരിക്കടി, അച്ഛമ്മയാണോ നിന്റെ സില്ലി ഗേൾ? പിന്നല്ലാതെ എനിക്കും അച്ഛമ്മയ്ക്കും ഒക്കെ എന്നും സ്വീറ്റ് 17 ആടി ചേച്ചി. കണ്ടോ കണ്ടോ, അച്ഛമ്മയുടെ നാണം കണ്ടോ? ഞാൻ ഇരിക്കേണ്ടടുത്ത് നിന്നെ പ്രതിഷ്ഠിച്ചിരിക്കുക അച്ഛമ്മ. ഒക്കെ കാണുന്നുണ്ട് ഞാൻ, ഇതിനൊക്കെ കണക്ക് തീർക്കുന്നുണ്ട്. എന്തായാലും
സിനിമയുടെ കുറെ ഭാഗങ്ങൾ കണ്ടതോടെ കണ്ണട്ടനെ പോലെ എനിക്കും കോൺഫിഡൻസ് കൂടി. ഈ സിനിമ ഹിറ്റ് ആവാൻ എല്ലാ സാധ്യതയുണ്ട്. ഫീനിക്സിനെ കുറിച്ച് നേരത്തെ വന്ന വാർത്തകളൊക്കെ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാവേച്ചി. ചേട്ടനൊരു ഹോഴ്സ് ജോക്കായിട്ടല്ലേ ഇതിൽ അഭിനയിക്കുന്നത്? ആ അതെ, ഒരിക്കലും പിഴയ്ക്കാത്ത ഒരു കുതിര ഓട്ടക്കാരൻ. കണ്ണേട്ടന്റെ കരിയർ വെച്ചുള്ളൊരു പന്തയമാണ് ഈ സിനിമ. ജയിച്ചേ പറ്റൂ ഹോഴ്സ് റേസിലും സിനിമയിലും. കണ്ണേട്ടൻ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വരും. ജയിക്കും ചേച്ചി, കൈയും മെയ്യും മറന്ന് സക്സസ് ആവാൻ ആരാധകർ കൂടെ നിൽക്കും. ജീവ എന്ന ജനപ്രിയ യുവതാരത്തിന്റെ ഡൈഹാർഡ് ഫാനായി പറയുന്നത്. കാലം കാത്തുവെച്ച അതിശയങ്ങളെ കുറിച്ചാ ഞാനിപ്പോ ഓർക്കുന്നത്. ഫീനിക്സ് ചാപ്റ്റർ 1 എന്ന സിനിമയുടെ ഷൂട്ടിംഗ് വാർത്തകൾ വരുന്ന കാലത്ത് അതിലെ ചേട്ടന്റെ സ്റ്റിൽസ് ഞാൻ ലാപ്ടോപ്പിൽ വാൾപേപ്പർ ആക്കിയിട്ടുണ്ട്. അന്ന് ഈ ദുഷ്ട ചേച്ചി എന്നെ ഒരുപാട് കളിയാക്കി. എന്നെ മര്യാദയ്ക്ക് പഠിക്കാൻ സമ്മതിക്കാത്ത ജീവയുടെ സിനിമകൾ പൊട്ടിപ്പൊളിഞ്ഞു പോകട്ടെ എന്ന് പ്രാഗി. എന്നിട്ടിപ്പോ അതേ സിനിമ സക്സസ് ആവാൻ മനമുരുകി പ്രാർത്ഥിക്കുക. നിനക്ക് ദൈവം തന്ന തിരിച്ചടി അടി ചേച്ചി ഈ സിനിമ. സമ്മതിച്ചേ സമ്മതിച്ചു. എന്റെ കണ്ണേട്ടന് വേണ്ടി ചാവാൻ നടക്കുന്ന ആരാധകരെല്ലാവരും കൂടി ഈ സിനിമ ഒരു 50 ഡേയ്സ് ഓടിച്ചു തന്നാ മാത്രം മതി. 50 അല്ല ഭക്തേ, ഈ സിനിമ 100 ഡേയ്സ് ഓടിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. ശിവാനിയുടെ മനസ്സിൽ ഒരു പുരുഷനേ ഉള്ളൂ. അയാൾ വേറൊരുത്തിയുടെ ഭർത്താവായാലും ഞാൻ അയാളെ സ്നേഹിക്കും.